നമസ്കാരം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഇ വി കാറുകൾ നിർമ്മിച്ച് വിൽക്കുന്ന കമ്പനികൾ തമ്മിലൊരു താരതമ്യം എടുത്തു കഴിഞ്ഞാൽ ടാറ്റയാണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ ടാറ്റയ്ക്ക് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ഇതുവരെ വന്നിട്ടില്ല. എം ജി കുറച്ച് കാറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എന്നാൽ പോലും ടാറ്റയ്ക്ക് അത്രമേലൊരു കോമ്പറ്റീഷൻ എം ജിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അതുമാത്രമല്ല, സിട്രോയൻ നല്ല കോമ്പറ്റീഷൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സിട്രോയിൻ്റെ EC3 എന്ന് പറയുന്ന വാഹനം, ഈ ഒരൊറ്റ വാഹനമാണ് പഞ്ച് EV വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ലോഞ്ചിന് തന്നെ പ്രേരകമായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ടിയാഗോ EV മാർക്കറ്റ് ഷെയർ കുറച്ച് പിടിക്കുന്നുണ്ടെങ്കിലും പഞ്ച് EV വളരെ പെട്ടെന്ന് തന്നെ ടാറ്റ ലോഞ്ച് ചെയ്യാനുള്ള കാരണം ഈ സിട്രോയിൻ്റെ EC3 ആണ്. അതുമാത്രമല്ല, C3 എയർക്രോസിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ 2 വർഷത്തിനുള്ളിൽ വരും എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു മോഡലാണ്, സിട്രോയിൻ്റെ C4 എന്ന് പറയുന്ന മോഡലിൻ്റെ ഇലക്ട്രിക് പതിപ്പാണ്. അതായത് EC4 എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേര്. നമുക്കറിയാം സിട്രോയിൻ്റെ C3X എന്ന് പറയുന്ന ഒരു മോഡൽ ഉടൻ തന്നെ ഇന്ത്യൻ വിപണികളിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ അതേ ഒരു ലേബലിൽ തന്നെയായിരിക്കും അതിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരുന്നത്. ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷനും അതിലുണ്ടായിരിക്കും. കാരണം C3X എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ C4 തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു പേരിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ് ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തോടുകൂടി എഞ്ചിൻ ബേഡ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. യഥാർത്ഥത്തിൽ ഈ വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് ടാറ്റ നെക്സോൺ EV Max നമുക്ക് ഈ ഒരു വാഹനത്തെ കമ്പയർ ചെയ്യാനായിട്ട് മറ്റു വാഹനങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലില്ല. ഇപ്പോൾ നിലവിലുള്ള കുറച്ച് വാഹനങ്ങളുമായിട്ടുള്ളൊരു കമ്പാരിസൺ ആ ഒരു ചാർട്ട് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കാം. അതിനകത്ത് നമ്മുടെ MG ZS EV അതുപോലെ തന്നെ ടാറ്റ നെക്സോൺ എന്ന് പറയുന്ന ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഇലക്ട്രിക് കാറും ഉണ്ട്. തീർച്ചയായിട്ടും ഇതിലൂടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ഈ വാഹനങ്ങളൊക്കെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നോരോ സ്റ്റൈലിംഗ് ആണ്. ഇപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 4 മീറ്ററിന് മുകളിലാണ് ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിലൊക്കെ കണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിൻ്റെ ഏകദേശമൊക്കെ ഒരു സാദൃശ്യം ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. ഇനി എക്സ്റ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റീരിയറിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്ത്യൻ മോഡലുമായിട്ട് ഉണ്ടായിരിക്കും. കാരണം ഈ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഇൻ്റർനാഷണൽ മോഡൽ എന്ന് പറയുന്നത് LED ഹെഡ്ലാമ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലൊക്കെ നല്ല ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇലക്ട്രിക് ആണെന്നറിയാൻ വേണ്ടിയിട്ട് ബ്ലൂ ഷെയ്ഡ് അല്ലെങ്കിൽ ബ്ലൂ ഇൻസേർട്ടുകൾ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ EC4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിംഗ് ഒക്കെ ഇലക്ട്രിക് ആണെന്നറിയാനുള്ള കുറച്ച് ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റിക്വസ്റ്റ് സെൻസർ ഹാൻഡിലുണ്ട്. അതുമാത്രമല്ല, ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ചെരിഞ്ഞിറങ്ങുന്ന ഒരു കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ എന്നൊക്കെ നമുക്ക് വേണമെന്നുള്ളത് പറയാം, അല്ലെങ്കിൽ ഒരു ക്രോസ് കൂപ്പേ എന്നൊക്കെ നമുക്കിതിനു വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരു സ്പോയിലറുണ്ട്. ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും നല്ല LED ടെയിൽ ലൈറ്റുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 380 L ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, 198 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇത്തരം വാഹനങ്ങളുടെയൊക്കെ വീൽ ബേസ് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ബാറ്ററി പാക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ. അതുമാത്രമല്ല, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 18-inch അലോയ് വീൽസ് ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഫ്രണ്ടിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിരുന്നു. കാരണം ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസർ ഈ വാഹനത്തിനകത്തുണ്ട്. അത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അത് മാത്രമല്ല, ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലേഡ് കൈൻഡ് ഓഫ് ബാറ്ററി ആയിരിക്കും ഈ വാഹനത്തിൽ ഉപയോഗിക്കുക എന്ന് പറയപ്പെടുന്നു. പക്ഷേ LFP തന്നെയായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്നത്. കാരണം എനിക്കറിയില്ല, ചിലപ്പോൾ അതിലൊരു ചേഞ്ച് വരും. കാരണം ഇന്ത്യയിലെ ഈ പ്രൈസ് സെൻസിറ്റീവ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കമ്പനി അവിടെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്നാലും 135 മുകളിൽ BHP അതുപോലെ തന്നെ 260 Nm ടോർക്കും ഈ വാഹനത്തിനുണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ടയർ പ്രൊഫൈൽ എന്ന് പറയുന്നത് 18-inch ആണ്. അപ്പോൾ ഇനി മുതൽ വരുന്ന മിക്കവാറും ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്കൊക്കെ 18-inch അലോയ് വീൽസ് വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും കർവിൻ്റെ രീതിയൊക്കെ വരുമ്പോഴത്തേക്കും 18-inch അലോയ് വീൽസ് ആയിരിക്കും. കാരണം ഹാരിയറിലും സഫാരിയിലൊക്കെ ഇനി 18-inch പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കൺഫേംഡ് അല്ല. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു പ്രധാന ഘടകമാണ്. അത് മാത്രമല്ല, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കൂടെ നോക്കിയതിന് ശേഷമായിരിക്കും അതിൻ്റെ ഒരു പ്രൊപ്പോർഷണറ്റും കൂടെ നോക്കിയിട്ടായിരിക്കും ഇപ്പോൾ ടയറിൻ്റെയൊക്കെ സൈസുകൾ നിർണ്ണയിക്കുന്നത്. 50 kWh ഒരു ബാറ്ററി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഏകദേശം 470 ഒരു മൈലേജ് ആയിരിക്കും ചിലപ്പോൾ ക്ലെയിം ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സ്പെക്ക് തന്നെ നിലനിർത്താനാണ് സാധ്യത. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വലിയ ടാക്സിൻ്റെ സ്ലാബുകൾ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ
ആക്ച്വൽ റേഞ്ച് ഒരു 350 ലഭിക്കും. എന്നിരുന്നാൽ മാത്രമായിരിക്കും ഇത് നെക്സോൺ ഇ വി ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള കോസ്റ്റ് കട്ടിങ് ഈ വാഹനത്തിനകത്ത് ഉണ്ടാകും. കാരണം സിട്രോൺ എപ്പോഴും നോക്കുന്നത് ഫീച്ചറുകളേക്കാൾ ഉപരി അതിൻ്റെ മെക്കാനിക്കൽ സൈഡും അതിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സും ഒക്കെയാണ്. ആവശ്യമുള്ള ഫീച്ചറുകൾ കൊടുക്കുന്നു, ഒരു നല്ലൊരു പ്രൈസിൽ ഈ വാഹനം ഇറക്കുന്നു. ആ ഒരു സ്ട്രാറ്റജി തന്നെയായിരിക്കും ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിലും ഉണ്ടാവുക. കാരണം കൂടുതൽ ആളുകൾ ഫീച്ചറിലേക്ക് നോക്കി പോകുന്ന ആളുകൾ മിക്കവാറും നെക്സോണിലേക്ക് പോകുമായിരിക്കും. എന്നാൽ പോലും ആവശ്യമുള്ള ഫീച്ചറുള്ള നല്ല റേഞ്ച് നൽകുന്ന നല്ല ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി ഉള്ള ഒരു വാഹനമായിരിക്കും E C4 എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് ഒരുപാടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് 7 kW ഒരു ചാർജറും 11 kW ഒരു ചാർജറും ഒക്കെ കമ്പനി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും എത്രത്തോളം എത്ര ഓപ്ഷൻസ് കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം ഓപ്ഷൻസ് കമ്പനി കൊടുക്കും. 0 നിന്നും 80% വരെ ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 35 മിനിറ്റ് എടുക്കും. എന്നാൽ ഇതിൻ്റെ ഒരു സ്പീഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 നിന്നും 100 വരെ എത്താനായിട്ട് under 9 seconds ആയിരിക്കും ഈ ഒരു വാഹനം എടുക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു 5-inch ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. 10.25-inch മാസീവായിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വാഹനത്തിൽ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് പാർക്കിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ വേർഷനിലേക്ക് വരുമ്പോഴത്തേക്കും എത്രത്തോളം കോസ്റ്റ് കട്ടിങ് വരുന്നു എന്നാണ് നമ്മളിനി മനസ്സിലാക്കാനുള്ളത്. 50 kWh ഒരു ബാറ്ററിയാണ് ഈ വാഹനത്തിനകത്തുള്ളത്. തീർച്ചയായിട്ടും ഈ യൂറോപ്യൻ വിപണിയിലൊക്കെ കണ്ടിട്ടുള്ള മസ്ദയുടെ വാഹനങ്ങളുടെ ഒരു ഒരു ഛായ നമുക്ക് ഇതിനകത്ത്, അതായത് യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ കാണുന്ന മസ്ദ 3 ഒരു രൂപസാദൃശ്യമൊക്കെ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും എത്രത്തോളം കോസ്റ്റ് കട്ടിങ് നടത്തുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആവശ്യമുള്ള ഫീച്ചറുകൾ കൊടുത്തിട്ട് അത്യാവശ്യം ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല റേഞ്ച് നൽകുന്നൊരു വാഹനമായിരിക്കും ഈ ഒരു സിട്രോയിൻ്റെ E C4 എന്ന് പറയുന്ന വാഹനം. ഇന്ത്യയിൽ വരുമ്പോൾ ഇത് ശരിക്കും C3X എന്നുള്ളൊരു പേരിലായിരിക്കും വരാൻ പോകുന്നത്. മാത്രമല്ല ആദ്യം ഇതിൻ്റെ ഐസ് വേർഷൻ വന്നതിന് ശേഷം ഇതിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരും എന്നുള്ളതാണ്. കാരണം C3 എയർക്രോസിൻ്റെ കാര്യത്തിലും അവരങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മെക്കാനിക്കൽ സൈഡും അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററി സൈഡും അല്ലെങ്കിൽ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റവും റേഞ്ചും അതുപോലെ ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷനും ഈ കാര്യങ്ങളെല്ലാം മികച്ചതായിരിക്കും. ഫീച്ചറിൻ്റെ കാര്യത്തിൽ മാത്രം ആവശ്യമുള്ള ഫീച്ചർ കൊടുത്തിട്ട് ഒരു അഫോർഡബിൾ റേഞ്ചിലായിരിക്കും അല്ലെങ്കിൽ പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ വാഹനം ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മികച്ച കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് നമ്മുടെ ചാനലിന് തരുന്നുണ്ട്. അതിനൊരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.